നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അനസ് കാക്കനാട്. സ്വപ്നസുന്ദരമായ ഭവനങ്ങൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര ചെന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള പഞ്ചായത്ത് റോഡ് ജംഗ്ഷനിലാണ്. അപ്പോൾ ഇവിടെയുള്ള 3.5 സെൻറ് സ്ഥലത്തിൽ 1350 സ്ക്വയർ ഫീറ്റിൽ പണിതീർത്ത ഒരു 3 ബെഡ്റൂമിൻ്റെ ഒരു അടിപൊളി വീടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നല്ലൊരു അഴകുള്ളൊരു വീട് അല്ലേ, നല്ലൊരു ഭംഗി. അപ്പോൾ ഒട്ടും ഒരു കുറ്റം പറയാത്ത രീതിയിലുള്ള നല്ലൊരു അകത്തും പുറത്തും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വീടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഞാൻ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണിച്ചു തരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വീട്ടിലോട്ട് വരുന്ന വഴിയും അതുപോലെ അതിൻ്റെ ചുറ്റുപാടും മൊത്തത്തിൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ വീട്ടിലോട്ട് വരുന്ന വഴി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1.5 മീറ്റർ വീതിയുള്ള നല്ല ഇൻ്റർലോക്ക് ഇട്ട റോഡിൻ്റെ മുമ്പിലാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഏതൊരു വീട് കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ ലൊക്കാലിറ്റി മനസ്സിലാവണം, അതായത് വീട്ടിലോട്ട് വരുന്ന വഴിയും അതിൻ്റെ ചുറ്റുപാടും നമുക്ക് മനസ്സിലാവണം. അത് ഞാൻ നിങ്ങളെപ്പോഴും കാണിച്ചു തരാറുമുണ്ട്. കാരണം ലൊക്കാലിറ്റിയും ആ ഒരു വരുന്ന വഴിയൊന്നും മനസ്സിലാവാണ്ട് നമ്മൾ ഈ ഒരു വീട് കണ്ട് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ആ വരുന്ന വഴി ആദ്യമേ കാണിച്ചു തരികയാണ്. കണ്ടില്ല, ആ ഓട്ടോ വരുന്ന വഴി കണ്ടില്ല, നല്ലൊരു 3.5 മീറ്ററുള്ള ആ വഴി നേരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് ഇതിൻ്റെ ഒരു ഡെഡ് എൻഡ് ആയിട്ട് വരും നമ്മുടെ ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ, അതായത് നല്ലൊരു വില്ലാസ് അറ്റ്മോസ്ഫിയർ തന്നെ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കെന്നാണെങ്കിലും ഈ വീട്ടിലോട്ട് പോയി ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ ഒട്ടും തെറ്റി പറയാനില്ലട്ടോ, നല്ലൊരു ഡിസൈൻ വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്നാണെങ്കിലും. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഔട്ട്സൈഡ് ഒരു വ്യൂ എന്ന് പറയുന്നത്. അന്നേരം ഞാൻ ഇതിൻ്റെ കോമ്പൗണ്ട് വാളും ഗേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോൾ കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ GI സ്ക്വയർ ടു കൊണ്ട് തന്നെ നിർമ്മിച്ചേക്കുന്നത് അതിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈൻ. അതിൽ തന്നെ ടെക്സ്ചർ വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടില്ല, കോമ്പൗണ്ട് വാളിൻ്റെ ഗ്യാപ്പെല്ലാം GI സ്ക്വയർ ടു മെറ്റീരിയൽ കൊണ്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിൽ തന്നെ ടെക്സ്ചർ വർക്കുകൾ ഉൾപ്പെടുത്തി അതിൻ്റെ ഗേറ്റിൻ്റെ തൂണിലെല്ലാം ഗേറ്റ് ലാമ്പുകളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിഡ്ത് കുറഞ്ഞ GI സ്ക്വയർ ടു കൊണ്ടാണ് ഇതിൻ്റെ ഗേറ്റ് നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ആ ഗേറ്റിന് രണ്ട് സൈഡിലുമുള്ള തൂണ് നല്ലൊരു ഭംഗിയാണ്. അതല്ലേ, നല്ലൊരു ഗേറ്റ് ലാമ്പും ഫിക്സ് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ. അതുപോലെ തൊട്ടിപ്പുറത്തേക്കും കുറച്ച് കോമ്പൗണ്ട് വാളിൽ അവിടെ ടെക്സ്റ്റ് വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫ്രണ്ടിലൊരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ഗേറ്റ് തുറന്ന് അകത്തോട്ടുള്ള കൂടുതൽ കാഴ്ചകൾ കാണാം. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു കാർ പോർച്ച് കാണാം. അതിൻ്റെ ഉപരി തന്നെ നേരെ കാണുന്ന ആ ഒരു ഡിസൈൻ വർക്കും നല്ലൊരു അട്രാക്റ്റീവായിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്ലോറിലെല്ലാം എന്താ പറയുക, 3 കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഇൻ്റർലോക്കുകൾ പാകിയേക്കുന്നത്. കണ്ടില്ലേ, 3 കളറിൽ തന്നെ നല്ലൊരു ഡിസൈൻ വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഫ്ലോറിലെല്ലാം ഇൻ്റർലോക്കുകൾ വിരിച്ചേക്കണത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം, നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു ഇന്നോവ പോലുള്ളൊരു കാർ ആണെങ്കിൽ പോലും നമുക്കൊരു നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കാർ പാർക്ക് ചെയ്യാണ് നല്ലൊരു സ്പേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കാർ പാർക്ക് ചെയ്ത് റിവേഴ്സ് വെച്ച് പോകാനുള്ള നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കാർ പോർച്ചിന് നേരെ കാണുന്ന ഒരു ഡിസൈൻ കണ്ടില്ലേ, ആ ഒരു പെർഗോള ഡിസൈനിൽ തന്നെ ആ ഒരു ഡിസൈൻ ഗ്ലാസ് വെച്ചുള്ള വർക്ക് നല്ല ഭംഗിയുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട്. അതുപോലെ തന്നെ കാർ പോർച്ചിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവിടെ ഒരു പ്ലഗ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ ചൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുത്തേക്കുന്നത്. അതുപോലെ ഈ ഒരു വർക്കിന് 2 സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് നല്ലൊരു വാൾ ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. കണ്ടത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ. കണ്ടില്ലേ, നല്ല ശരിക്കും നല്ല ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ റൈറ്റ് സൈഡ് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തരാം. വീടിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് നോക്കിയാൽ ഒരു അത്യാവശ്യം പെരുമാറാനോ അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ ഒരു കാര്യങ്ങൾക്കും നടന്നു പോകാനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അവിടെ എല്ലാം മുറ്റത്തെല്ലാം ബേബി മെറ്റല വിരിച്ചേക്കണത് കണ്ടില്ല, ഇവിടെ നോക്കി കാണാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് വണ്ടി കഴിയാനുള്ള ആവശ്യങ്ങൾക്കായിട്ടാണ് ആ ഒരു സൈഡിൽ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്താൽ പോലും തൊട്ടിപ്പുറം നമുക്ക് 2-വീലറോ കാര്യങ്ങളോ പാർക്ക് ചെയ്യണമെങ്കിൽ അഡീഷണൽ സ്പേസ് ആയിട്ട് തന്നെ വീടിൻ്റെ ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയും കാണാം, അത്യാവശ്യം സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നവർക്ക് അവിടെ ഇവിടെയെല്ലാം ഇത്രയും ഭാഗം നമുക്ക് അതിനുള്ള പെരുമാറാൻ നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ഭാഗത്തും ബേബി മെറ്റൽ വിരിച്ചിട്ടുണ്ട്. അത് തന്നെ അടുത്തായിട്ട് ഇനി സിറ്റൗട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിറ്റൗട്ടിൽ 2 തൂണ് അപ്പുറം ഇപ്പുറമായിട്ട് കാണാം. അതിൽ നല്ല രീതിയിൽ തന്നെ ടെക്സ്ചർ വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സിറ്റൗട്ടിൻ്റെ ഫ്ലോർ ടൈലുകൾ, സോറി, ഫ്ലോർ ടൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റിനും ബോർഡറിൽ ഗ്രാനൈറ്റ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. സെൻട്രലായിട്ട് ഫ്ലോർ ടൈലുകൾ, ഫോർട്ടിഫൈ ടൈൽസ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നേരത്തെ കണ്ട പോലെ തന്നെ സിറ്റൗട്ടിൽ ആ ഒരു ടെക്സ്ചർ വർക്ക് തന്നെ തൂണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ സിറ്റൗട്ടിന് നേരെ ഫ്രണ്ടിൽ കാണുന്ന ഈ 3 ബാൾ ജനല്, നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു ഡിസൈൻ വർക്കൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ജനലിൽ. അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും അത് നമ്മളിപ്പോൾ കണ്ട അതേ സെയിം തന്നെ ഒരു വാൾ ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ ഞാൻ അടുത്തായിട്ട് ഇനി പറയുകയാണെങ്കിൽ ഇതിൻ്റെ സിറ്റൗട്ടിൽ തന്നെ നല്ലൊരു സീലിംഗ് വർക്കുകളിൽ തന്നെ LED ലൈറ്റ്സുകൾ ഒരു ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ അതൊക്കെ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടാൽ ചുറ്റും ഞാൻ നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിച്ച് തരുന്നുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട്. കുറച്ചുകൂടി ഇട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണത്, ഈ ഒരു ലൈറ്റൊക്കെ ഇട്ടുകഴിഞ്ഞാൽ വീട് കാണാനായിട്ട്. അപ്പം അടുത്തായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഡോർ എന്ന് പരിചയപ്പെടാം. മെയിൻ ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് മഹാഗണി വുഡിലാണ് ഇതിൻ്റെ മെയിൻ ഡോർ എന്താ പറയുക പണിതേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിം, അതായത് കട്ടില, ചെയ്തേക്കുന്നത് ആഞ്ഞിലി എന്ന വുഡിലാണ്. മെയിൻ ഡോറിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു വർക്ക് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 2 സൈഡിലായിട്ട് തന്നെ നോക്കിയാൽ കാണുന്ന ഒരു ഡയമണ്ട് ഗ്ലാസ് കട്ടിങ് ഫിനിഷിംഗ് വർക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു ലോക്കും ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ലിവിങ് സ്പേസ് ഒന്ന് പരിചയപ്പെടാം. ലിവിങ് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയുക ഡിസൈൻ വർക്ക് കണ്ടില്ലേ, ഒട്ടും തിരക്കേടില്ലാത്തൊരു ഡിസൈൻ വർക്ക് തന്നെയാണ് ഇവർ ഡിസൈൻ ചെയ്തേക്കണത്. കാരണം എന്താ പറയുക നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ടെക്സ്ചർ വർക്കാണ് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു വശത്ത് തന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ട ആ ഒരു മൂന്ന് പാൾ ജനലുകൾ തൊട്ട് ചുമരിൽ രണ്ട് വശത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല വലിയ വിട്രിഫൈഡ് ടൈൽസാണ് ഫ്ലോറിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വശത്ത് മൂന്ന് പാൾ ജനൽ, നല്ല വിടുത്തുള്ള മൂന്ന് പാൾ ജനലുകൾ കൊടുത്തേക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ രണ്ട് സൈഡിലാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ സോഫ സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ നിന്ന് ടി വി കാണാമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഇവിടെ ഡിസൈൻ വർക്കുകൾ, അതായത് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ചുറ്റിനുള്ള ആ ഒരു വാൾ കംപ്ലീറ്റ് ടെക്സ്ചർ വർക്കുകളിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്, കണ്ടില്ലേ. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ആ ഒരു ടി വി യൂണിറ്റിൻ്റെ ഉള്ളിലെല്ലാം എൽ ഇ ഡി ലൈറ്റ്സുകളാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷനും അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ലൊരു കണ്ടത് നല്ലൊരു ഭംഗിയുണ്ട് കാണേണ്ടത്. ഞാൻ വളരെ സൂം ചെയ്ത് നിങ്ങൾ കാണിക്കുന്നുണ്ട് ആ വർക്കിൻ്റെ ഒരു ക്ലാരിറ്റി മനസ്സിലാവാനായിട്ട് അത്രയും ക്ലിയർ ഞാൻ കാണിച്ചു തരുന്നത്, കണ്ടില്ലേ. നല്ലൊരു നല്ലൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിൽ തന്നെ പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. കേബിൾ എടുക്കാനുള്ള പ്രൊവിഷൻ എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഇനി ഇതിൻ്റെ ലിവിങ് സ്പേസിൻ്റെ സീലിംഗ് വർക്കുകൾ നിങ്ങളൊന്ന് കാണിച്ചു തരാം, കണ്ടില്ലേ. ചുറ്റിനും നമുക്ക് നല്ല രീതിയിൽ തന്നെ ജിപ്സം ബോർഡിൽ തന്നെ എൽ ഇ ഡി ലൈറ്റ്സുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടാണ് ഇതിൻ്റെ സീലിംഗ് വർക്കുകൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലൊരു സോഫ സെറ്റൊക്കെ ഇട്ട് ടി വി കാണാനുള്ളൊരു സൗകര്യം ഇവിടെ എന്താണെങ്കിലും ഒരു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞാൽ ഫ്ലോറിലെല്ലാം നല്ല വിടുത്തു കൂടിയ ടൈൽസ് തന്നെയാണ് ഇവർ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഡൈനിങ് സ്പേസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ നിന്ന് ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് ലിവിങ് സ്പേസിൽ നിന്ന് കയറുമ്പോൾ ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ട് ഇപ്പുറത്തൊരു ഭാഗത്താണ് ഡൈനിങ് സ്പേസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അവിടെയും നമുക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെയും ഒരു എന്താ പറയുക യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒട്ടും സ്പേസ് കളയാത്ത രീതിയിൽ തന്നെ ആ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ കാണാം. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം, കാരണം നേരെ വരുമ്പോൾ സ്റ്റെയർ കേസ് ആയിരുന്നു. അതിൻ്റെ ഇപ്പുറത്തൊരു വശത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ തന്നെ ഒരു മൂന്ന് പാൾ ജനലുകൾ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ട്. അതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് തന്നെ ഇവിടെ ഒരു രണ്ട് മൂന്ന് കബോർഡ് എന്താ പറയുക ജസ്റ്റ് സ്റ്റോറേജ് സ്പേസ് പോലെ അവിടെ ഒരു കബോർഡ് വർക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് നേരെ കാണുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ ഒരു വാഷ് ബേസിൻ്റെ ഒരു ഭാഗം, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കയറി വരുന്ന ഈ ഭാഗത്തിൻ്റെ ഇപ്പുറം സ്റ്റെയർ കേസ് അവിടെ നിന്ന് തൊട്ട് ഇപ്പുറത്തെ ഒരു സൈഡിലൊരു കോർണറിലായിട്ടാണ് ഇതിൻ്റെ വാഷ് ബേസിൻ, അതായത് കൗണ്ടർ വാഷ് ബേസിൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നാൽ ഞാൻ ഡീറ്റെയിൽഡ് അതൊന്നും നിങ്ങളൊന്ന് കാണിച്ചു തരാം, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സ്പേസിലാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. നല്ലൊരു ഭംഗിയുണ്ട്, കണ്ടില്ലേ. ഇതിൻ്റെ സീലിംഗ് വർക്കുകൾ അവിടെയും ഒരു നല്ല രീതിയിൽ തന്നെ ഒരു കളർഫുള്ളായിട്ടുള്ള എന്താ പറയുക അതിനുള്ള എൽ ഇ ഡി ലൈറ്റ്സുകളും ഒരു പറകുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് അവിടെയും സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ കൗണ്ടർ വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു സ്റ്റോറേജ് സ്പേസും ചുറ്റിനും ഗ്രാനൈറ്റ് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്. സെറയുടെ ഒരു നല്ലൊരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഒരു പ്ലഗ് പോയിൻ്റൊക്കെ നിങ്ങൾക്കിവിടെ കാണാം. നല്ലൊരു ഭംഗിയുണ്ട്. അതുപോലെ ടവൽ ഹോൾഡർ ഇതെല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലൊരു വലിയൊരു ഡൈനിങ് സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, കണ്ടില്ലേ. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ഏകദേശം ഒരു ആറ് ചെയറൊക്കെ ഉള്ളൊരു ഡൈനിങ് സ്പേസ് ഒരുക്കാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് തൊട്ടിപ്പുറത്താണ് ബെഡ്റൂമിലോട്ട് പോകുന്ന ഒരു സ്പേസ്, പ്രത്യേക കിച്ചൺ, അങ്ങനെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. കിച്ചൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം സൗകര്യം നല്ലൊരു സൗകര്യം തന്നെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ നല്ലൊരു എന്താ പറയുക കബോർഡ് വർക്കുകൾ താഴെയും മുകളിലും സെപ്പറേറ്റ് ഒരു കളർ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ കിച്ചൻ്റെ ഫ്ലോറിൽ ചെയ്തേക്കുന്നത് ശരിക്കും വുഡൻ എന്ന് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈൻ തന്നെയാണ്, വുഡൻ ഡിസൈൻ തന്നെയാണ് ഇവിടെ കിച്ചൻ്റെ ടൈൽസിന് ചൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തം കബോർഡുകളെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസുകളോട് മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു അറ്റം മുതൽ അങ്ങ് അറ്റം ഫുള്ള് അങ്ങനെ ഒരു കബോർഡ് വർക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ. മുകളിലും താഴെയായിട്ട് തന്നെ ഒരു കോണലും താഴെ കബോർഡ്, പിന്നെ ചുറ്റിനും ഫുൾ കബോർഡ് വർക്കുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കണ്ടില്ലേ, ഈ ഒരു വശത്തായിട്ട് ഫ്രിഡ്ജിൻ്റെ വെക്കാൻ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോട് പ്ലഗ് പോയിൻ്റ് കാലം കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ഒറ്റപ്പാളി ജനൽ, കണ്ടില്ലേ, ഇവിടെ ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ഒറ്റപ്പാളി ജനൽ ഇവിടെ ചെറിയൊരു ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ഒറ്റപ്പാളി ജനൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തെല്ലാം ഗ്രാനൈറ്റ് കൊടുത്തേക്കുന്നത്. അതുപോലെ തൊട്ടിപ്പുറത്തെ സൈഡിൽ ഡബിൾ ഡോർ ആയിട്ടുള്ളത്, അത് രണ്ട് പാളി ജനൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വശത്താണ് കിച്ചൺ സിങ്ക് സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ തന്നെ രണ്ട് ടാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ചുറ്റിനുമുള്ള വാൾസ് എല്ലാം വൈറ്റ്നെസ് ഉള്ള വാൾസാണ് ടൈൽസ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കിച്ചൺ കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ കിച്ചൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ ഈ ഒരു കബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ കിച്ചൺ ചിമ്മി സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. നല്ലൊരു ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട്. ഇത് ബ്രാൻഡാന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആ പി ജി ആണ് എന്നൊരു ബ്രാൻഡ് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കമ്പനി നല്ല ബ്രാൻഡ് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ചുറ്റിനും ചെയ്തേക്കുന്നതെല്ലാം ഗ്രാനൈറ്റ്, കണ്ടില്ലേ. ഈ ഒരു വശത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ലൊരു ഗ്രാനൈറ്റ് ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ കിച്ചൺ സ്ലാബെല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു തിരക്കേടില്ലാത്തൊരു സൗകര്യം തന്നെ ഇവിടെ കിച്ചന് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറൊരു കളറായിട്ട് തന്നെ ഇവിടെ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഹാൻഡിൽ ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ, കണ്ടില്ല. ഇത്രയും ഭാഗത്തുള്ള സ്പേസിൽ ഹാൻഡിൽ ഫിറ്റ് ചെയ്തിട്ടില്ല, വർക്കുകൾ ജസ്റ്റ് ഫിനിഷ് ആവാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുമ്പോഴും ബാക്കിലൊക്കെ അല്പം വർക്കേഴ്സ് വന്നിട്ടുണ്ട്. കാരണം അവിടെ കുറച്ച് ഗ്രിൽ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്, ഇവിടെ ബാക്ക് സൈഡിൽ കുറച്ച് അഡീഷണൽ ഷീറ്റ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കിച്ചൻ്റെ ഞാൻ ഡോറ് കാണിച്ചിട്ടുണ്ടായില്ല, കണ്ടില്ലേ. ഇതൊരു സിമ്പിൾ ഡിസൈനാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു സിമ്പിൾ ഡിസൈൻ ഗ്ലാസ് വർക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇനി നേരെ താഴത്തെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. അപ്പോൾ ഇവിടുന്ന് ഡൈനിങ് സ്പേസിൻ്റെ ഇവിടെ നിന്ന് നേരെ നോക്കി തന്നെ കാണാൻ കണ്ടില്ലേ, ഇവിടുന്ന് കൗണ്ടർ ബാഷ് ബേസിൻ. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ഡിസൈൻ ചെയ്തേക്കണത്. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം മഹാഗണി ഉടിയിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കണത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ടല്ലോ, സിമ്പിൾ വർക്കാണ് ഇതിലൊക്കെ ബെഡ്റൂമിൽ ഡിസൈൻ ചെയ്തേക്കുന്നത് ഡോറിൽ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ സൗകര്യങ്ങളൊന്ന് കയറി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത്. അതിൽ തന്നെ നല്ലൊരു സീലിംഗ് വർക്കുകളും കാണാൻ കണ്ടില്ലേ, എൽ ഇ ഡി ലൈറ്റ്സുകളെല്ലാം കൊടുത്ത് ജിപ്സം ബോർഡിൽ തന്നെ നല്ലൊരു സീലിംഗ് വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലോറിലെല്ലാം നല്ല, ഇപ്പോൾ നമ്മൾ കണ്ട അതേ സെയിം തന്നെ ടൈൽസാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു ചുമരിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് മൂന്ന് പാളി ജനലുകളും അതുപോലെ തന്നെ നേരെ കാണുന്ന ചുമരിൽ രണ്ട് ഒറ്റപ്പാളി ജനലുകളാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ബെഡ്റൂം തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ ഒരു കട്ടിലിട്ടാലും നല്ലൊരു സൗകര്യമുണ്ട്, കണ്ടില്ലേ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഞങ്ങൾക്ക് ആ സൗകര്യം മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ചുറ്റിനും ഞാൻ ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഈ ഒരു വശത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു കോർണറിലാണ് ബെഡ് സ്വിച്ചൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്പേസ് ഉണ്ട്, കണ്ടില്ലേ. നല്ലൊരു സ്പേഷ്യസ് ബെഡ്റൂം തന്നെയാണ്, ഒട്ടും തെറ്റി പറയാനായിട്ടില്ല. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ വാഷ്റൂം അതുപോലെ തന്നെ അതിൻ്റെ വാർഡ്രോബും ഒരേ ഒരു വശത്താണ് ഡിസൈൻ ചെയ്തേക്കുന്നത്, കണ്ടില്ലേ. ഇവിടെ ഒരു വലിയൊരു ഉയരമുള്ള ഒരു വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ലൊരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാർഡ്രോബിൻ്റെ താഴെ രണ്ട് വലിപ്പുകളുണ്ട്, അതിൻ്റെ താഴെ വലിയൊരു വലിപ്പുണ്ട്. അതുപോലെ രണ്ട് ഉയരമുള്ള രണ്ട് ഡോറുകളും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടി വുഡിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ബെഡ്റൂമിൻ്റെ സൗകര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇനി ബെഡ്റൂമിൻ്റെ വാഷ്റൂം ഒന്ന് കാണാം. വാഷ്റൂമിൻ്റെ ഡോറ് ഫസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിത്തരാം. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് എൽ ഇ ഡി ലൈറ്റ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്ലോർ ലാമ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വാഷ്റൂമിൻ്റെ ഡോർ എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്താ പറയുക, പ്ലാസ്റ്റിക് കോട്ടിങ് കളയാത്തതുകൊണ്ട് അതിൻ്റെ ഡിസൈൻ ഒന്നും ക്ലിയറായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ കാണിച്ചു തരുമ്പോൾ അത്രയുള്ള ക്ലിയർ ആക്കാൻ പറ്റുന്നില്ല. എന്നാലും വാഷ്റൂം നിങ്ങളെ ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ വാഷ്റൂമിൻ്റെ അകത്തെ ഡിസൈൻ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ തന്നെയുള്ളൊരു എന്താ പറയുക, ടൈൽസുകളാണ് ചൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് അത്യാവശ്യം എന്താ പറയുക, പെട്ടെന്ന് അഴുക്കൊന്നും അറിയാത്ത രീതിയിൽ തന്നെയുള്ള രീതിയിലുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് വാഷ്റൂം ഡിസൈൻ ചെയ്തേക്കുന്നത്. സെറയുടെ ബ്രാൻഡിൻ്റെ ഒരു ക്ലോസറ്റും അതിൽ ആ ഒരു കോർണറിലായിട്ട് വാഷ് ബേസിനും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ, ബാക്കി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല. വെന്റിലേഷൻ സൗകര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള വാഷ്റൂം തന്നെയാണിത്. അപ്പോൾ പരമാവധി സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ വർക്കുകൾ ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് ആ വീട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മാക്സിമം സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി കാണാനുള്ള സ്പേസ് എന്ന് പറയുന്നത് ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തൊരു സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെയർ കേസ് ആണ്. അപ്പോൾ നമ്മൾ കയറി വന്ന ലിവിംഗ് സ്പേസ്, ഡൈനിങ് സ്പേസ്, കിച്ചൺ ഇതെല്ലാം പരിചയപ്പെട്ടു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സ്റ്റെയർ കേസ് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. സ്റ്റെയർ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു ഫ്ലോർ ലാമ്പുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യത്തിന് രണ്ട് തരത്തിലുള്ള കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ടൈൽസുകൾ ചൂസ് ചെയ്തിരുന്നത്. അതായത് നമ്മളിപ്പോൾ താഴെ കണ്ട ആ ഒരു ടൈൽസും അതുപോലെ വേറൊരു കളർ കോമ്പിനേഷനായിട്ടുള്ള ടൈൽസും കൂടി രണ്ടും കൂടി മിക്സഡായിട്ടാണ് ഇതിൻ്റെ ബോർഡറായിട്ട് സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഞാൻ പുറമേ ഉണ്ട് ആ ഡിസൈൻ കാണിച്ചിരുന്നില്ല, കറുപ്പുറിച്ചിന് നേരെയുള്ള ഡിസൈൻ, അതൊന്നും നിങ്ങൾ കാണിച്ചുതരാൻ കണ്ടില്ലേ. ഇപ്പോൾ ഈ വശത്തായിട്ടാണ് ആ ഡിസൈൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പകൽ സമയങ്ങളിൽ നല്ല വെട്ടം ഇവിടുന്ന് ഡയറക്റ്റായിട്ട് സ്റ്റെയർ കേസിലോട്ട് കയറുന്ന രീതിയിലാണ് ഇവിടെ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കെന്താണെങ്കിലും സ്റ്റെയർ കേസിൻ്റെ കൂടുതൽ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇവിടെ ടേണിംഗ് ആണ്. ഫസ്റ്റ് ഇവിടെ ഒരു ടേണിംഗ് ഉണ്ട്, അവിടെ തന്നെ ഫ്ലോർ ലാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെയും അവിടെ ഒരു ടേണിംഗ് കണ്ടില്ലേ, ഇവിടെ എത്തുമ്പോൾ ഒരു ട്രെയിനിങ് അങ്ങനെ കൊടുത്തിട്ടാണ് മുകളിലോട്ട് നമ്മൾ കയറിപ്പോകുന്നത്. അപ്പോൾ നല്ലൊരു ഡിസൈൻ വർക്കാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എല്ലാം സൈഡിൽ നമ്മുടെ എന്താ പറയുക, എൽ ഇ ഡി ലാമ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലെത്തിയപ്പോഴുള്ളൊരു എന്താ പറയുക, മുകളിലെത്തിയപ്പോഴൊരു സൗകര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു ചെറിയ രീതിയിൽ തന്നെ ഒരു ലിവിങ് സ്പേസൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സൗകര്യത്തിലല്ല, എന്നാലും അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ ചെറിയൊരു ലിവിങ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ടി വി യൂണിറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് വിചാരിച്ചാൽ അതിൽ നിന്നുള്ള സൗകര്യമായിട്ട് കാണുന്നില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് ചെറിയൊരു സെറ്റി കെട്ടിരിക്കാനുള്ള സൗകര്യത്തിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു മൂന്ന് പാളി ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കയറി വരുന്ന ലിവിങ് സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് സീലിംഗ് വർക്കുകൾ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊരു ടി വി വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ചെറിയൊരു സിറ്റിംഗ് ഏരിയ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അറേഞ്ച് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു സൗകര്യം എന്ന് പറയുന്നത് നമുക്ക് കണ്ടില്ലേ, ഈ ഒരു വശത്തായിട്ട് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ബാൽക്കണി, പിന്നെ ഇപ്പുറം ഇപ്പുറമായിട്ട് രണ്ട് ബെഡ്റൂം, അതിൻ്റെ ഇപ്പുറം ഒരു ഓപ്പൺ സ്പേസ്, അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം മുകളിലത്തെ. ഇപ്പോൾ മഹാഗണി വുഡിൽ തന്നെയാണ് ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം ചെയ്തേക്കുന്നത്, നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിനെ അപേക്ഷിച്ച് വേറൊരു ഡിസൈനിലാണ് സീലിംഗ് വർക്കുകൾ ഇവിടെ ഉൾപ്പെടുത്തിയേക്കുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ കുറേയും കൂടി സ്പേഷ്യസ് ആണ് ഈ ബെഡ്റൂം. നമ്മൾ കണ്ട ബെഡ്റൂമിൽ അല്പം സ്പേഷ്യസ് ആണ്. അതുപോലെ ഈ ഒരു വശത്തായിട്ട് മൂന്ന് പാളി ജനലുകളും തൊട്ടിപ്പുറത്തെ ചുമരിൽ ഒരു രണ്ട് പാളി ജനലുകളാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൽ രണ്ട് ഒറ്റപ്പാളി ജനലുകളായിരുന്നു ഒരു വശത്ത് കൊടുത്തേച്ചത്. പക്ഷേ ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ട് രണ്ട് പാളി ഒറ്റ ജനലാണ് കൊടുത്തേക്കുന്നത്.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സൗകര്യം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളോ ഡിസൈൻ ചെയ്തിരിക്കുന്നതിന് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു വശത്തായിട്ടാണ് ബെഡ് സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വശത്തായിട്ട് നമുക്ക് കട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കി നേരെ തന്നെ കാണാം നല്ലൊരു വാർഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴെ കണ്ട അതേ സെയിം കളറും സെയിം മെറ്റീരിയൽ, ഒരു വ്യത്യാസമില്ല, അതേ വർക്ക് തന്നെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വാഷ്റൂം അറ്റാച്ചഡാണ്. ഈ ഒരു വശത്തായിട്ട് തന്നെ വാഷ്റൂം കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു അല്പം വെട്ടക്കുറവുണ്ട്, കാരണം ലൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ തന്നെ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട് കാണിക്കുന്നതിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു. നമ്മൾ താഴെ കണ്ട വാഷ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയുള്ളൂ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ടൈൽസുകൾ ടോട്ടലി ഡിസൈൻ വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ വാഷ്റൂമിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഒരു ബോർഡർ ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത്. ബാക്കി വെന്റിലേഷൻ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫിറ്റിങ്സുകളെല്ലാം സെറിയുടെ ബ്രാൻഡ് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് അടുത്തൊരു ബെഡ്റൂം എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് അടുത്തൊരു ബെഡ്റൂം ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ കണ്ട രണ്ട് ബെഡ്റൂമിനെ അപേക്ഷിച്ച് അല്പം ഒരു സൈസ് കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ ഡിസൈനിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല, കണ്ടില്ലേ? സീലിംഗ് വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിലാണെങ്കിലും സെയിം ടൈൽസ് തന്നെ, വ്യത്യാസമൊന്നും തന്നെ ഇല്ല. പിന്നെ ഇവിടുത്തെ ഒരു വേറൊരു വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് ഒറ്റപ്പാളി ജനലുകളാണ്. അത് നല്ല ഉയരമുള്ള ജനലുകളാണ് കൊടുത്തേക്കുന്നത്, കണ്ടില്ലേ? ഈ ഒരു വശത്തായിട്ട് രണ്ട് ഉയരമുള്ള ജനലുകളാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അത് വീടിൻ്റെ ഫ്രണ്ട് വശത്തായതുകൊണ്ട് തന്നെയാണ് ഉയരമുള്ള ജനൽ കൊടുത്തത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു മൂന്ന് പാളി ജനലുകളും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വേറെ വ്യത്യാസമായിട്ടൊന്നും ഇല്ല, അല്പം സൈസ് കുറവാണെന്നേ ഉള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ വാർഡ്റൂബ്, ഇവിടെയും വാർഡ്റൂബ് അതേ സെയിം മൾട്ടി വുഡി തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട അതേ രണ്ട് ബെഡ്റൂമിലുള്ള അതേ ഡിസൈൻ തന്നെ, കളറിൽ വേറെ ഒരു വ്യത്യാസമില്ല. എല്ലാ നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വശത്തായിട്ട് മിററും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ്റൂം ഇവിടെ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗകര്യത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വാഷ്റൂമൊന്ന് പരിചയപ്പെടുത്തരാം. ഇവിടെ തന്നെ സൈഡിൽ ഇവിടെ ഉണ്ട് കേട്ടോ, ഫ്ലോർ ലാമ്പുകളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ താഴ്ഭാഗത്ത് ഫ്ലോർ ലാമ്പുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം എന്ന് പറയുന്നത്. നമുക്ക് നല്ലൊരു സൗകര്യം. ഇപ്പോൾ ഇവിടുത്തെ വാഷ്റൂമുകളെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം നല്ലൊരു സൗകര്യത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒട്ടും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫീലിങ്ങൊന്നും തന്നെ ഇല്ല. നല്ല സൗകര്യത്തിൽ തന്നെയാണ് വാഷ്റൂം ഡിസൈൻ ചെയ്തേക്കുന്നത്. ടൈൽസുകളെല്ലാം തന്നെ നല്ലൊരു വൈറ്റ്നസ് ഉള്ള ടൈൽസിൽ തന്നെ ഒരു കോർണറിൽ ബോർഡർ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഫ്ലോറിലെല്ലാം നല്ല രീതിയിൽ അപ്പോക്സി വർക്കുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് സെറയുടെ ബ്രാൻഡിൻ്റെ വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറയുടെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെയുള്ള ക്ലോസറ്റിങ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഫിറ്റിങ്സുകളൊന്നും വ്യത്യാസം തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽഡ് വേറൊന്നും കാണിച്ചു തരാത്തത്. ബാക്കി നോർമലായിട്ടുള്ള ഒരു ഷവറും കാര്യങ്ങളും അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ ഒക്കെയുള്ള പ്രൊവിഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ ഒരു എന്താ പറയുക ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇനി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ബാൽക്കണി. നമ്മൾ സ്റ്റെയർകേസ് കയറി മുകളിലോട്ട് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ബാൽക്കണി വരുന്നത്. അത്യാവശ്യം ഒരു സിമ്പിൾ വർക്കിൽ തന്നെയാണ് ബാൽക്കണിയുടെ ഡോറും ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ബാൽക്കണിയിലോട്ട് ഇറങ്ങി അടുത്ത ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ബാൽക്കണി എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും ഒരു സൗകര്യം കുറച്ചിട്ടൊന്നും ഇല്ല. നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ബാൽക്കണി തന്നെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഈവനിങ് ടൈമൊക്കെ നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്കൊരുപാട് സൗകര്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോർ ടൈൽസ്, കണ്ടില്ലേ? നല്ലൊരു ഡിസൈൻ ടൈൽസ് തന്നെയാണ് ഇവിടെ ബാൽക്കണിക്ക് ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. അടുത്തായിട്ട് ഇനി പറയുകയാണെങ്കിൽ സീലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെയും നല്ല രീതിയിൽ എൽ ഇ ഡി ലൈറ്റ്സുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയും ജനലിൻ്റെ സൈഡിലൊരു വാൾ ലാംസിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആ ഒരു പെർഗോള ഡിസൈൻ കണ്ടോ, ഈ ഒരു ഭാഗത്തെല്ലാം അതിൻ്റെ ഗ്യാപ്പിലെല്ലാം നല്ല രീതിയിൽ തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്ത് മനോഹരമാക്കിയിട്ടാണ് ബാൽക്കണി ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒട്ടും തിരക്കേടില്ല, ഞാൻ പറഞ്ഞില്ല, അകത്തും പുറത്തും നല്ല രീതിയിൽ തന്നെ ഡിസൈൻ വർക്കുകൾ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു അട്രാക്റ്റീവ് ഡിസൈനാണ് ഈ വീട് കംപ്ലീറ്റ് വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒട്ടും ഒരു കുറവൊന്നിനും വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ബാൽക്കണിയുടെ ചുറ്റിനുള്ള ഹാൻഡ് റെയിലെല്ലാം ജി എ സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള മെറ്റീരിയലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ജി എ സ്ക്വയർ ട്യൂബ് മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. ബാൽക്കണിയിൽ തന്നെ നല്ലൊരു ടെക്സ്ചർ വർക്കുള്ള തൂണും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ താഴെ സിറ്റൗട്ടിൽ കണ്ടില്ല, അതേ സെയിം ഡിസൈനിൽ തന്നെയുള്ള തൂണാണ് ഇവിടെ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിവിടെ അടുത്തായിട്ട് ഇനി കാണാനുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഇനി നമ്മുടെ പുറത്തേക്കുള്ള ടെറസ്, അതായത് നമുക്ക് ഡ്രസ്സും ഇതൊക്കെ വിരിക്കാനുള്ളൊരു ഭാഗം. അപ്പോൾ അവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തേക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസിലോട്ടുള്ള ഒരു ഡോർ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മുടെ സെയിം തന്നെ, അതായത് ബാൽക്കണിയിൽ കണ്ട അതേ ഫ്ലോർ ടൈൽസ് തന്നെയാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇത്രയും ഭാഗം കംപ്ലീറ്റ് ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് മഴയും വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ തന്നെ അത്രയും ഭാഗം നല്ലൊരു വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വശത്തായിട്ട്, അതായത് നമ്മളിപ്പോൾ കയറി വരുമ്പോൾ തന്നെ കണ്ടില്ല, ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ തന്നെ സ്റ്റെയർ കേസ് തുടങ്ങുകയാണ്. ഈ ഒരു കോർണറിലായിട്ട് ഈ ഒരു വശത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ്. അവിടെ തന്നെ പ്ലഗ് പോയിൻറ്റ്, ടാപ്പ് കണക്ട് ചെയ്യാനുള്ള ഭാഗം, ഡ്രെയിനേജ് പോകാനുള്ള സ്പേസ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ചെറിയൊരു കൈവരി പോലെ കൊടുത്തിട്ടാണ് ഇത്രയും ഭാഗം ഡിസൈൻ ചെയ്തേക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇത്രയും ഷീറ്റ് വർക്ക് ചെയ്തേക്കണതാണ്. അപ്പോൾ നല്ലൊരു വൃത്തിയായിട്ട് തന്നെ ഇവിടെ ഇത്രയും ഭാഗം ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു കവേഡായിട്ട് തന്നെ ഈ ഒരു സ്പേസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്റ്റെയർ കേസ് കണ്ടില്ലേ, നമ്മൾ ജി എസ് കുറിറ്റി കൊണ്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ടെറസിലോട്ട് പോകാനുള്ള സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ടെറസ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വീടിൻ്റെ വില ഞാൻ ഒന്നുകൂടി പറയാം. ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് 46 ലക്ഷം രൂപയാണ്.
തികച്ചും ഇത് നെഗോഷ്യബിൾ ആണെന്ന് ആരും വിചാരിക്കരുത്, ഫിക്സ്ഡ് റേറ്റ് ആണ്. ഒരു ആരും ബാർഗെയിൻ ചെയ്യാനായിട്ട് വിളിക്കേ വേണ്ട, ഫിക്സ്ഡ് റേറ്റ് ആണ്. അതിനുള്ള വീടുണ്ട്, കാരണം ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതന്ന വർക്കുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ദയവായി ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.